ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂമേനി മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഖാലിദ് റഹ്മാൻ്റെ സംവിധാനത്തിൽ ടോയിനോയും ലുക്മാനും ഷൈൻ ഡോൻ ചാക്കയും കൂടാതെ ഒരുപിടി നല്ല താരങ്ങളും അണിനിരന്ന് വൻപൻ വിജയമായി മാറിയ തല്ലുമാല എന്ന സിനിമ കണ്ടതിന് ശേഷം എനിക്കതിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കുറച്ച് മിസ്റ്റേക്കുകളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങളെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ പറയാൻ പോകുന്നതിൽ കൂടുതലും കണ്ടിന്യൂറ്റി മിസ്റ്റേക്സ് ആണ്. അതുകൊണ്ട് തന്നെ അത്തരം മിസ്റ്റേക്കുകൾ ഇഷ്ടമല്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്തു പോകാം. കൂടാതെ ഇത്തരം മിസ്റ്റേക്കുകൾ പറയുന്നുണ്ടെങ്കിൽ പോലും സിനിമ മോശമാണെന്ന് ഒരിക്കലും അർത്ഥമാക്കുന്നുമില്ല. അതിനോടൊപ്പം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും തല്ലുമാല എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം വേണ്ട, നേരെ വീട്ടിലേക്ക് കിടക്കാം. സിനിമയുടെ തുടക്കത്തിൽ ജംഷി പള്ളിയിൽ നിസ്കരിക്കാൻ വരുമ്പോൾ ജംഷി ആ ഷൂസിനുള്ളിൽ വൈറ്റ് സോക്സ് ഇട്ടിരിക്കുന്നതായി കാണാം. എന്നാൽ ആ ഷൂ ഊരി ഇടാൻ പോകുന്ന സീനിൽ ജംഷിയുടെ കാലിൽ സോക്സ് ഒന്നും ഇട്ടതായി കാണിക്കുന്നുമില്ല. ഇതിനുശേഷം ജംഷി വസീമിനെയും കൂട്ടി ജംഷിയുടെ വീട്ടിലെത്തുന്നത് കാണിക്കുമ്പോൾ രണ്ടു കോഴികൾ പോരടിക്കുന്നതായും ജംഷിയുടെ ഉമ്മ വന്ന് അവയെ ഓടിക്കുന്നതായും കാണിക്കുന്നുണ്ട്. ഈ സമയം അത്രയും ആ ഭാഗത്തൊന്നും ഇല്ലാതിരുന്ന വല തൊട്ടടുത്ത സെക്കൻഡിൽ തന്നെ അവിടെ വന്നിരിക്കുന്നതായും കാണാം. മണവാളൻ വസീമിനെ ഒരു പരിപാടിയിലേക്ക് സെലക്ട് ചെയ്യുന്ന സീനിൽ അതിന്റെ കമ്മിറ്റിക്കാർ വസീമിനെ കൂടാതെ മറ്റു കുറച്ച് ആളുകളുടെ പേരുകളും ഒരു ലിസ്റ്റിൽ എഴുതിയിട്ടിരിക്കുന്നതായി കാണാം. എന്നാൽ അവിടെ അഞ്ചാമത്തെ പേര് കഴിഞ്ഞ് ആറില്ലാതെ നേരെ ഏഴാമത്തെ പേരാണ് എഴുതി ചേർത്തിരിക്കുന്നത്. ഈ പരിപാടിക്ക് ശേഷം മണവാളം വസീമും അവിടുത്തെ കമ്മിറ്റിക്കാരുമായി ഫൈറ്റ് ഉണ്ടാകുന്നുണ്ട്. ഈ ഫൈറ്റ് റജി മൊബൈൽ ഫോണിലൂടെ വീഡിയോ ആയി കാണുകയും ചെയ്യുന്നു. ആ സമയം ആ വീഡിയോ 1 മിനിറ്റ് 26 സെക്കൻഡ് ഉള്ളതാണെന്ന് കാണാം. അതായത് 86 സെക്കൻഡ്. സോ 86 പകുതി 43 സെക്കൻഡ് ആകുമ്പോൾ ആ വീഡിയോ പകുതി ഭാഗത്തെത്തിയിരിക്കണം. എന്നാൽ 43-ാമത്തെ സെക്കൻഡിൽ ആ വീഡിയോ പകുതിയുടെ പകുതി പോലും എത്തിയിട്ടില്ല എന്ന് തെറ്റായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. സിനിമയുടെ ആദ്യ ഭാഗത്ത് നിക്കാഹ് ഫൈറ്റിന് ശേഷം അവിടെ കല്യാണം മുടങ്ങിയ വിഷമത്തിലിരിക്കുന്ന വസീം സിയാദിനെ കാണുമ്പോൾ അങ്ങോട്ട് നടന്നു ചെന്ന് സിയാദ് ചെയ്തതുപോലെ തന്നെ മുഖത്ത് സ്പ്രേ ചെയ്യുന്നുണ്ട്. ആ സമയം അവിടെ വന്ന് നിൽക്കുന്നിടം വരെ വസീമിന്റെ കയ്യിൽ ഇല്ലാതിരുന്ന സ്പ്രേ ആണ് തൊട്ടടുത്ത സെക്കൻഡിൽ ശൂന്യതയിൽ നിന്നും വസീം എടുത്ത് സ്പ്രേ ചെയ്യുന്നതായി കാണിക്കുന്നത്. ഇനി വസീം ആ സ്പ്രേ കോട്ടിന്റെ പോക്കറ്റിൽ ഇട്ടുവെച്ചിരുന്നതാണെന്നൊന്നും പറയരുത്. കാരണം ആ ഫൈറ്റ് കഴിഞ്ഞ് കല്യാണവും മുടങ്ങിയിരിക്കുന്ന വിഷമത്തിൽ വസീം പിന്നീട് സ്പ്രേ ചെയ്യാനുള്ള ആ ബോട്ടിൽ നേരത്തെ എടുത്ത് സൂക്ഷിച്ചു വെക്കാനുള്ള മാനസികാവസ്ഥയിലൊന്നും ആയിരിക്കില്ല. പകരം പെട്ടെന്നുണ്ടായ തോന്നലിൽ സിയാദിനോട് തിരിച്ചു ചെയ്യുന്നത് മാത്രമാണ്. പെട്ടെന്ന് അങ്ങനെ ഒരു തോന്നലുണ്ടാകുകയും അവിടെ നിന്ന് കിട്ടുന്ന ഒരു സ്പ്രേ എടുത്തുകൊണ്ട് സിയാദിന്റെ മുന്നിലേക്ക് ചെന്ന് അടിക്കാനുമാണ് ചാൻസ് ഉള്ളത്. എങ്കിലും വസീം സിയാദിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുന്ന സമയം വസീമിന്റെ രണ്ട് കൈകളിലും ഈ ബോട്ടിലൊന്നും ഇരിക്കുന്നതായിട്ടേ കാണിച്ചിട്ടില്ല. ഒമേഗ ബാബു ദുബായിലേക്ക് പോകുമ്പോൾ പമ്പിൽ വെച്ച് ജംഷിയെ കാണുകയും ജംഷിയെ തല്ലിയിട്ടതിനു ശേഷം കാൽ കയറി പോകുന്നുമുണ്ട്. എന്നാൽ ആ സമയം ജംഷിയുടെ കയ്യിലിരുന്ന കുപ്പി ഒമേഗ ബാബുവിന്റെ അടിയുടെ ആഘാതത്തിൽ ഷൂട്ടിംഗ് ക്യാമറയുടെ അടുത്തേക്ക് തെറിച്ചു പോകുന്നുണ്ടെങ്കിലും തൊട്ടടുത്ത ഷോട്ടിൽ തന്നെ അത് ജംഷിയുടെ അടുത്ത് കിടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ടെക്സ്റ്റൈൽ ഷോപ്പിൽ വെച്ച് വസീമിന് ബീവിയുടെ കയ്യിൽ നിന്ന് അടികൊള്ളുകയും മുഖത്തിന്റെ വലതുഭാഗത്തായി രണ്ട് പാടുകൾ വീഴുന്നുമുണ്ട്. ഇതിനുശേഷം ഉടൻ തന്നെ വസീമിന് റെജിയുടെയും കൂട്ടനെയും കയ്യിൽ നിന്നും അടികിട്ടുന്നുണ്ട്. പക്ഷെ പിന്നീട് വരുന്ന പല ഷോട്ടുകളിലും ആ രണ്ട് മുറിപ്പാടുകളുടെയും സ്ഥാനം മാറി മാറി വരുന്നതായി കാണാം. തിയേറ്ററിൽ വെച്ച് ബീവിയെ നേരിട്ട് കാണുന്ന വസീം സൈക്കിൾ വീഡിയോയെ പറ്റി പറഞ്ഞ് ഒരുവിധം കോംപ്രമൈസ് ആയതിനു ശേഷം പോകാൻ തുടങ്ങുമ്പോൾ ബീവി വസീമുമായി ഒരു സെൽഫി എടുക്കാമെന്ന് പറയുകയും വസീം സ്റ്റൈലിൽ കൈ ഉയർത്തുമ്പോൾ ബീവി നോക്കുന്നത് കണ്ട് വസീം ആ കൈ താഴ്ത്തിയിടുകയും ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ആ സമയം വസീം കൈ ഉയർത്തുകയോ അല്ലെങ്കിൽ കൈ ഉയർത്താൻ പോകുന്നതോ കണ്ടുകൊണ്ടാണ് ബീവി റിയാക്ട് ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ അവിടെ ടൈമിംഗ് തെറ്റി ആദ്യം ബീവി നോക്കുകയും അതിനുശേഷം വസീം കൈ ഉയർത്തുന്നതുമായിട്ടാണ് കാണിക്കുന്നത്. വിക്രം വേദ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സിയാദുമായിട്ടുള്ള ഫൈറ്റ് നടന്ന് തിയേറ്റർ തകരുകയും വസീം ദുബായിലേക്ക് പോകുന്നതും. ഈ സമയം വസീം 2 വർഷത്തേക്കാണ് ദുബായിലേക്ക് പോകുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നീട് തിരിച്ചു വരുന്ന സമയത്തും വസീം ദുബായിൽ പോയിട്ട് 2 വർഷമായെന്ന് എടുത്തു തന്നെ പറയുന്നുണ്ട്. സോ 2017 ജൂലൈയിലാണ് വിക്രം വേദ റിലീസായത്. 2 വർഷം കഴിഞ്ഞ് വസീം തിരിച്ചു വരുമ്പോൾ 2019 ജൂലൈ മാസമെങ്കിലും ആയിരിക്കണം. ഇതിനുശേഷമാണ് വസീം കല്യാണിയുമായി ടെക്സ്റ്റൈൽ ഷോപ്പിൽ വെച്ച് വഴക്കുണ്ടാകുന്നതും പിന്നീട് അതെല്ലാം ഫ്രണ്ട്സുമായി പറഞ്ഞ് കോംപ്രമൈസ് ആകുന്നതും. അതിനുശേഷം ഇവർ പ്രണയത്തിലാവുകയും ഇവരുടെ വിവാഹ നിശ്ചയം നടത്തുകയും പിന്നീട് വിവാഹം നടത്താൻ പോയി മുടങ്ങുകയും ചെയ്യുന്നു. പിന്നീട് വസീം കൂട്ടുകാരുമായുള്ള ബന്ധം വരെ ഉപേക്ഷിച്ച് വീണ്ടും ദുബായിലേക്ക് പോവുകയും കുറച്ചുനാൾ കഴിഞ്ഞ് മടങ്ങി വരികയും ചെയ്യുന്നു. സോ ഇത്രയും സംഭവങ്ങൾ നടന്നത് കുറഞ്ഞത് 1 വർഷമോ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 6-7 മാസമോ എടുത്തിട്ടായിരിക്കണം. അപ്പോൾ 2017 ജൂലൈ മാസം വിക്രം വേദ റിലീസാകുന്നു. ആ സമയത്ത് ദുബായിലേക്ക് പോകുന്ന വസീം 2 വർഷം കഴിഞ്ഞ് 2019 ജൂലൈ മാസം തിരിച്ചെത്തുന്നു. അതിനുശേഷം വീണ്ടും ദുബായിലേക്ക് പോയിട്ട് വസീം തിരിച്ചു വരുന്നത് വരെ 1 വർഷമോ അല്ലെങ്കിൽ കുറഞ്ഞത് 6-7 മാസമോ എടുത്തിരിക്കാം. അതായത് ആ സമയം 2020 ജൂലൈ മാസമോ അല്ലെങ്കിൽ ഫെബ്രുവരി-മാർച്ചോ മാസമോ ആയിരിക്കാം. എന്നാൽ ഇങ്ങനെ ദുബായിൽ നിന്ന് തിരിച്ചു വന്നതിനു ശേഷം വസീം ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടി നടക്കുന്നതായി കാണിക്കുന്നത് 2020 മറിച്ച് 2019 തന്നെയാണ്.
നിക്കാഹിന്റെ ദിവസം വസീം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയം ഒരാൾ അവിടെ വന്ന് പോകാൻ തിരക്ക് കൂട്ടുകയും ആ സമയം റെജി നമുക്ക് രണ്ട് ഫോട്ടോ എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞ് എല്ലാവരെയും പെട്ടെന്ന് നിർത്തി ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതേ സെയിം കാര്യം തന്നെ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുമ്പോൾ ഇങ്ങനെ ധൃതിയൊന്നുമില്ലാതെ വസീമിന് മേക്കപ്പ് ഒക്കെ ഇട്ട് കണ്ണാടിയൊക്കെ നോക്കിയതിനു ശേഷം ഫോട്ടോ എടുക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. കൂടാതെ ഇങ്ങനെ ശരിക്കും നടന്ന ഫോട്ടോഷൂട്ട് കാണിക്കുമ്പോൾ ആദ്യം കൂട്ടുകാരുമൊത്ത് ഫോട്ടോ എടുക്കുന്ന സമയം വസീം ഒഴികെ അവിടെ മറ്റാരും ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നില്ല. എന്നാൽ ഈ ഒരു കാര്യം തന്നെ സിനിമയുടെ തുടക്കത്തിൽ പെട്ടെന്ന് കാണിച്ചു പോകുമ്പോൾ വസീമിനെ കൂടാതെ അവിടെ ജംഷീദ് സത്താറുമെല്ലാം ചിരിക്കുന്നതായി കാണാം. അവസാനത്തേത് വസീമിന്റെ കല്യാണത്തിന് റെജിയുടെ കൂടെ മറ്റു നാലു പേര് കൂടി വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ അഞ്ചുപേരും വന്നിരിക്കുന്നത് ഒരു വണ്ടിയിലുമാണ്. എന്നാൽ പിറ്റേന്ന് രാജേഷ് കൊണ്ടുവന്ന വണ്ടി സ്റ്റാർട്ടാകാതെ വരുമ്പോൾ വസീമിനെ ഇവർ റെജിയുടെ ആ വണ്ടിയിൽ കൊണ്ടുപോവുകയും ആ സമയം റെജി ഡേവിഡിനോട് ബാക്കിയുള്ളവരെ നിന്റെ വണ്ടിയിൽ കൊണ്ടുവരാൻ പറയുന്നുമുണ്ട്. പക്ഷെ തലേന്ന് ഇവർ അഞ്ചുപേരും കൂടി ഒരു വണ്ടിയിലാണ് വന്നതെങ്കിൽ ഈ സമയം പറയുന്ന ഈ രണ്ടാമത്തെ വണ്ടി എവിടുന്ന് വന്നുവെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇനി ഇത് ഇവരുടെ പുറകെ ഡ്രൈവർ ഇല്ലാതെ തനിയെ വന്നതാണോ എന്നും അറിയില്ല. എന്ത് തന്നെയാണെങ്കിലും ഈ വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഈ സിനിമ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അടുത്ത സാധിച്ചിട്ടുള്ള മിസ്റ്റേക്കുകളും ഈ വീഡിയോയുടെ കമന്റ് സെക്ഷൻ ഉൾപ്പെടുത്തുക. അടുത്ത എപ്പിസോഡിൽ കുറച്ചു സിനിമാ വിശേഷങ്ങളും കൂടുതൽ അറിവുകളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നവരെ ബൈ.